ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് മന്തി, കബ്സ അതുപോലെ മജ്ബൂസ് ഒക്കെ റൈസൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു അറബിക് മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഏത് ഈ മൂന്ന് റൈസിന് വേണ്ടിയിട്ടും ഈ ഒരു കോമൺ മസാല മതി. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഈ ഒരു പൗഡർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പൗഡറിനേക്കാളും ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ റെഡിയാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ എന്തായാലും ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അതല്ല നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു മസാല പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഇതിലോട്ട് മുഴുവനായിട്ടുള്ള മല്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 3 വറ്റൽമുളക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. 3-4 ചേർത്ത് കൊടുക്കാം, ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ല ജീരകമാണ്, അത് 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാം. പെരുംജീരകമല്ലാട്ടോ, ചെറിയ ജീരകമാണ്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കറുവാപ്പട്ട ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഈ ഗ്രാമ്പു കൂടി പോകരുത് കേട്ടോ. പിന്നെ ബേലീഫ്, 3 ബേലീഫ് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഫ്ലെയിം ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് ചേർത്ത് കൊടുത്ത് വരുമ്പോഴത്തേക്കും ഇത് കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക കേട്ടോ, ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ടൊരു 8 മിനിറ്റോളം ഇങ്ങനെ ചൂടാക്കിയെടുക്കുമ്പോൾ നമുക്കിത് നന്നായിട്ട് ചൂടായി കിട്ടും. ആ സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല, വളരെ കുറച്ച് മതി. അപ്പോൾ ആ ഒരു ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു പാന് നല്ല ചൂടുണ്ടാകും. ആ ഒരു ചൂടിൽ കടന്നിട്ട് അതൊന്ന് മുരിഞ്ഞു കിട്ടും. അപ്പോൾ ഓഫ് ചെയ്തിട്ട് മാത്രം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ആ ഒരു മഞ്ഞൾപ്പൊടി അതിലിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ തന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും കേട്ടോ, ആ ഒരു പാത്രത്തിൻ്റെ ചൂടുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകുന്ന സമയത്ത് നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്ര പണി മാത്രമേ ഉള്ളൂ കേട്ടോ അതിന്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ നമ്മുടെ ജോലി കഴിഞ്ഞു. അപ്പോൾ ഇതൊരു 2 മാസം വരെയൊക്കെ നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാം. 2 മാസം വരെ ഒരു കേടും കൂടാതെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും അതുപോലെ ഒരു പ്രത്യേക സ്മെല്ലൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ, താങ്ക് യു.